ദാമ്പത്യ വിജയത്തിനും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താനും ഐശ്വര്യം ഉണ്ടാകാനും വേണ്ടി പരമശിവനെയും പാർവതി ദേവിയെയും ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടെടുക്കുന്ന വ്രതമാണ് ഉമാമഹേശ്വര വ്രതം ഭാദ്രപഥത്തിലെ പൗർണമി ദിവസമാണ് ഉമാമഹേശ്വര വ്രതം അനുഷ്ഠിക്കേണ്ടത് പ്രഭാതത്തിൽ തന്നെ കുളിച്ച് ശരീരശുദ്ധി വരുത്തി ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ പോയി ധാരയും കൂവളത്തുമാലയും സമർപ്പിച്ച് പൂജിക്കേണ്ടതാണ് ഒരു നേരം അരി ആഹാരം കഴിച്ചുകൊണ്ട് ദിനം മുഴുവൻ പഞ്ചാക്ഷരി മന്ത്രം ഓതുകയും ശിവപാർവതി സ്തുതികൾ ചൊല്ലുകയും രാത്രിയിൽ ഉറക്കം വെടിഞ്ഞ് വ്രതം അനുഷ്ഠിക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഉമാമഹേശ്വര വ്രതം നോൽക്കുന്നവർ പതിനഞ്ച് വർഷം തുടർച്ചയായി നോക്കണം എന്നതാണ് വിധി വ്രതം നോൽക്കുന്ന ദിവസം പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം ഉമാമഹേശ്വര വ്രതത്തെക്കുറിച്ചുള്ള കഥകൾ വായിക്കുന്നത് തീർച്ചയായും ചെയ്യേണ്ടതൊന്നാണ് ഐതിഹ്യം അനുസരിച്ച് ഉമാമഹേശ്വര വ്രതം ദുർവാസാവ് മഹർഷിയും മഹാവിഷ്ണുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ക്ഷിപ്രകോപിയായ ദുർവാസാവ് മഹർഷി ഒരിക്കൽ കൈലാസത്തിൽ ചെന്ന് പരമശിവനെയും പാർവതി ദേവിയെയും ദർശിക്കുകയുണ്ടായി തന്നെ വന്ന് ദർശിച്ചതിൻ്റെ സന്തോഷ സൂചകമായി പരമശിവൻ ദുർവാസാവ് മഹർഷിക്ക് ഒരു കൂവളത്തുമാല പ്രസാദമായി നൽകുകയും ചെയ്തു കൈലാസത്തിൽ നിന്ന് തിരിച്ചുവരും വഴി ദുർവാസാവ് മഹർഷി മഹാവിഷ്ണുവിനെ കാണുകയും പരമശിവൻ അദ്ദേഹത്തിന് നൽകിയ കൂവളത്തുമാല സന്തോഷസൂചകമായി മഹാവിഷ്ണുവിന് നൽകുകയും ചെയ്തു എന്നാൽ മഹാവിഷ്ണു മാല തൻ്റെ കഴുത്തിൽ അണിയുന്നതിന് പകരമായി വാഹനമായ ഗരുഡൻ്റെ കഴുത്തിലാണ് അണിയിച്ചത് ഇത് കണ്ട് ശുഭിതനായ ദുർവാസാവ് മഹർഷി പരമശിവന്റെ പ്രസാദത്തെ മഹാവിഷ്ണു അപമാനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ശപിക്കുകയുണ്ടായി മഹാവിഷ്ണുവിന് തൻ്റെ പത്നിയായ മഹാലക്ഷ്മിയെ ഉൾപ്പെടെ എല്ലാം നഷ്ടമാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹർഷി ശാപം ചൊരിഞ്ഞത് ശാപത്താൽ ദുഃഖിതനായ മഹാവിഷ്ണു ദുർവാസാവ് മഹർഷിയോട് തന്നെ പാപപരിഹാരം ചോദിച്ചു പരമശിവനെയും പാർവതീദേവിയെയും വ്രതം നോറ്റ് പ്രസാദിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നഷ്ടമായതെല്ലാം തിരിച്ചു കിട്ടും എന്ന പാപപരിഹാര മാർഗം പറഞ്ഞുകൊടുക്കുകയും ചെയ്തു നഷ്ടമാകുന്ന ദാമ്പത്യ ജീവിതം തിരികെ ലഭിക്കാനും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുവാൻ വേണ്ടി ഉമാമഹേശ്വര വ്രതം നോൽക്കുന്നവർ മനസ്സിൽ കരുതേണ്ടതൊന്നുണ്ട് തെറ്റുപറ്റാത്തവരായി ആരുമില്ല അതിനാൽ തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള സൗഭാഗ്യങ്ങളിൽ എന്നും ദൈവത്തോട് കടപ്പെട്ടിരിക്കുക ഓർക്കുക ത്രിമൂർത്തികളായ പരമശിവനും മഹാവിഷ്ണുവും ബ്രഹ്മാവും പോലും പരസ്പരം ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു